ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ഡൈൻ മൈ ലൈഫാണ്. രാവിലെ നേരത്തെ നീക്കുന്ന ദിവസങ്ങളിൽ ഞാനൊരു ചായക്ക് ഉണ്ടാക്കി പതുക്കെ പുറത്തിറങ്ങും. എനിക്ക് ഈ നേരം വെളുത്ത് വരുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നെപ്പോലെ പലർക്കും അത് ഇഷ്ടമുണ്ടാവില്ലേ. ഈ വീഡിയോ ക്ലിപ്സ് എല്ലാം തന്നെ കുറച്ച് മുന്നേ റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോസ് ആയതുകൊണ്ട് എല്ലാം റീൽസിൻ്റെ ഫോർമാറ്റിലുള്ളത്, ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റാഗി കിട്ടിയുള്ളൊരു ദോശയാണ് കേട്ടോ, കൂടെ കോക്കനട്ട് ചട്നിയും. ഇനി ഈ ചട്നി ഒന്ന് താളിച്ചൊഴിച്ചിനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. പൊതുവേ ഞാൻ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാറാണ്. ഇന്നിപ്പോൾ ഒരു വീക്കെൻഡ് ആയതുകൊണ്ടും നമുക്കൊന്ന് പുറത്ത് പോകാനുള്ളതുകൊണ്ടാണ് ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ. നമ്മളിപ്പോൾ പോണത് നമ്മളൊരു ബോട്ട് റൈഡ് യാത്ര ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. നമ്മളെ കൂടെ ഒരു ഫ്രണ്ടും ഫാമിലിയും ഉണ്ട്. ഫ്രണ്ടേ കാണുന്ന ഈ വ്യൂ ഒരു ഹോട്ടലാണ്. ജദ്ദാഫ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മൾ ബോട്ട് റൈഡ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ക്രൂയിസൊക്കെ നിർത്തിയിട്ട ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ കുറേ ആൾക്കാർ വന്ന് വെയിറ്റിങ്ങിലായിരുന്നു. ആ സമയം കൊണ്ട് ഞങ്ങളിവിടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടുക, സ്റ്റോറി ഇടുക എന്നുള്ള ഉദ്ദേശം മാത്രം ആയതുകൊണ്ട് തന്നെ എല്ലാം റീൽസിൻ്റെ ഫോർമാറ്റിലായിപ്പോയി. അപ്പോഴേക്കും നമ്മളെ ടൈമായി. നമ്മളെ ഗേറ്റ് ഓപ്പൺ ആക്കിയപ്പോൾ നമ്മളും ക്രൂയിസിൽ കയറി. ഇനിയിപ്പോൾ താഴെ ഇരിക്കണോ മേലെ ഇരിക്കണോ എന്നുള്ള തർക്കമാണ്, കാരണം നല്ല ചൂടുണ്ട്. അവസാനം നമ്മൾ മുകളിലാണ് കേട്ടോ പോയിരുന്നത്. ഇതൊരു 2 മണിക്കൂർ നീണ്ടിരിക്കുന്ന ജേണിയാണ്. ഇതിൽ ഫുഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പ്രോഗ്രാംസ് എല്ലാം ഇൻക്ലൂഡാണ്. അങ്ങനെ നമ്മൾ മൂവ് ചെയ്യാൻ തുടങ്ങി. ചുറ്റിലും ഈ കാണുന്നതെല്ലാം വലിയ വലിയ ഹോട്ടൽസും അപ്പാർട്ട്മെൻറ്റ്സും ഒക്കെയാണ്. പിന്നെയും കുറേ നേരം വീഡിയോസ് എടുക്കലും ഫോട്ടോസ് എടുക്കലും ഒക്കെ ആയിരുന്നു. ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ ദുബായിയുടെ ഓരോ ബിൽഡിങ്ങിനും ഓരോ ഭംഗിയാണ്. ഇതിപ്പോൾ ക്രീക്ക് ഹാർബറിൽ പുതിയതായി തുടങ്ങിയ വ്യൂ പോയിൻ്റ് ആണ്. ക്രീക്ക് ഹാർബറിൽ നമ്മൾ മുന്നേ വന്നിട്ടുണ്ടെങ്കിലും അന്ന് ഇടയ്ക്ക് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് കയറാൻ എൻട്രൻസ് ഫീസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ ഫ്ലവറിൻ്റെ ഷേപ്പിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് വിസിറ്റേഴ്സിന് ഇരിക്കാനും വിശ്രമിക്കാനൊക്കെ ഉള്ള സീറ്റിംഗ് ഏരിയ. ക്രീക്ക് ഹാർബറിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുള്ള ഫുഡ് സെർവ് ചെയ്യാൻ തുടങ്ങി. ഫുഡിൽ വെജും നോൺ വെജും ഉണ്ടായിരുന്നു. റൈസ് വേണ്ടവർക്ക് അതും, റൊട്ടി, പാസ്ത, ന്യൂഡിൽസ്, വെജിറ്റബിൾ കറി, ചിക്കൻ കറി, കബാബ്, കസ്റ്റർഡ്, സാലഡ് തുടങ്ങി എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ ഫുഡടി കഴിഞ്ഞ് വീണ്ടും വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ആയി. അതാണല്ലോ നമ്മളെ മെയിൻ പരിപാടി. പക്ഷെ നമ്മൾ മാത്രമല്ല കേട്ടോ, എല്ലാവരും വീഡിയോസും ടിക്ടോക്ക് റീൽസും ഒക്കെ എടുക്കണ തിരക്കായിരുന്നു അവിടെ. ഈവനിങ് ആയപ്പോഴേക്കും സൺസെറ്റിൻ്റെ അടിപൊളി വ്യൂ കിട്ടാൻ തുടങ്ങി. ഇപ്പം നമ്മൾ റിട്ടേൺ വരാൻ തുടങ്ങി. അപ്പോഴേക്കും സൺസെറ്റിൻ്റെ വ്യൂ കാണാനാവണം വ്യൂ പോയിന്റിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സൺസെറ്റിൻ്റെ ആ ഭംഗിയൊക്കെ അറിയണമെങ്കിൽ ശരിക്കും കണ്ണിട്ട് നോക്കി കാണണം കേട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു. പ്രത്യേകിച്ച് സൺസെറ്റും സൺറൈസും ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് തന്നെ നോക്കി നിന്ന് പോവും. ഇതാ ഈ നിൽക്കുന്ന ആളില്ലേ, വീഡിയോസും ഫോട്ടോസും എടുത്ത് നന്നായി മുതലാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ഇവിടെ പ്രോഗ്രാംസൊക്കെ തുടങ്ങി. ഫസ്റ്റത്തെ തന്നെ ഈ ഒരു ഡാൻസ് ആയിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ലെങ്കിലും ആളെ പെർഫോമൻസ് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നല്ലൊരു മ്യൂസിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത്. കോപ്പിറൈറ്റിംഗ് കാരണം സോങ് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചതാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഈ കുതിരയുടെ രൂപം കിട്ടിയ രണ്ടാൾക്കാർ വന്ന് കുറേ ഡാൻസ് കളിക്കുകയും കുറേ കുട്ടികളെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഏകദേശം ഇറങ്ങേണ്ട സ്ഥലത്ത് എത്താനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ ആരെങ്കിലും കണ്ടിരുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക.